Aliyans. Thank you. അതായത് കഴിഞ്ഞ അവാർഡ് നടന്നപ്പോഴേ ഞാൻ ആലോചിച്ച ആ ജൂറി അത്ര സുഖമല്ലായിരുന്നു. ആ അപ്പോഴേ ഞാൻ ആഗ്രഹിച്ചതാ എനിക്ക് ഒരു പ്രാവശ്യം ഒന്ന് ജൂറി കയറണമെന്നുള്ളത്. എന്തായാലും സാറ് വിചാരിച്ചത് നടത്തി തന്നതിന് ഒരുപാട് സന്തോഷം. ആ ഓ സാറേ, ഓ പിന്നെന്താ, ആ അടുത്ത മാസം അല്ലേ? ഓ ഓ ഓ സാറിൻ്റെ ആ സാറിൻ്റെ ആ ബന്ധുവിൻ്റെ പേരും ഡീറ്റെയിലും എനിക്കൊന്ന് തന്നാൽ മതി. ആ ആ എപ്പിസോഡ് ഞാൻ നല്ലപോലെ കണ്ടോളാം അവരുടെ പ്രോഗ്രാം. ഓ ഓ ശരി ശരി, കാണുന്നില്ല സാറ് പറഞ്ഞാൽ മതി. ശരി സാറേ, ഓക്കെ ഓക്കെ, ഞാൻ വൈകിട്ടിറങ്ങാം. ഓ ഓക്കെ സാർ, താങ്ക് യു. സാർ ഒരു പൊതുപ്രവർത്തകനെ നിനക്കും നിന്റെ ആങ്ങളയ്ക്കൊക്കെ പുച്ഛമല്ലേ പുച്ഛം? ഇപ്പൊ വിളിച്ചതാരാന്നറിയാമോ? ഞാനെങ്ങനെ അറിയാന്? തരകൻ സാർ എന്തിനാ വിളിച്ചതെന്നറിയാമോ? സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ഉടനെ നടക്കാൻ പോകുന്നുണ്ട്, അതിന്റെ ജൂറിയിൽ എന്നെ തിരഞ്ഞെടുത്തു. അതേ ക്ലിക്കസ്മത്തായി ജൂറി അംഗം. പിന്നെ ഇതൊക്കെ കണ്ടിട്ടല്ലേ ഇപ്പൊ അവാർഡ് കൊടുക്കുന്നത്. ഇനി പേരിന് വേണ്ടി കുറച്ചൊക്കെ കാണും, പിന്നെ പറ്റാ എനിക്ക് പറ്റാത്തത് അൻസാർ നടരാനും കൂടെ അവരിന്ന് കാണും. പിന്നെ വേറെ കുറെ ടീമുകളുണ്ട്, എല്ലാരും കൂടെ ഒക്കെ കാണും. തമാശ പറയല്ലേ ക്ലീറ്റോ, അൻസാറും നടരാജനും കണ്ടിട്ടാണോ ക്ലീറ്റ് അവാർഡ് കൊടുക്കാൻ പോണത്? അവര് കഥ പറഞ്ഞാ മതിയല്ലോ എനിക്ക്. ഓരെ പിന്നല്ലാതെ വന്നിട്ട് എന്നിട്ടെന്താണ്? ഈ കണ്ടതിൽ ഞങ്ങൾ ടീം എല്ലാരും കൂടെ ഇരുന്ന് കണ്ടത് ഇന്ന് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത കുറെ പേരെ പേരുകളെല്ലാം കൂടെ എഴുതും, തുണ്ടിടും, എഴുതി 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 ചുരുട്ടി ചുരുട്ടി ഇങ്ങനെ ഒരു ചെറിയ കൊച്ച് കലത്തിലോ കുടത്തിലോ അങ്ങനെ ഇട്ടിട്ട് എല്ലാം കൂടെ ഇട്ട് കുലുക്കും, കുലുക്കിട്ട് കണ്ണുറച്ചിട്ട് എടുക്കും. ഒരു അഞ്ചാറ് തുണ്ട് ഭാഗ്യമുള്ളവർ അതിൽ കയറും, ഇല്ലാത്തവർ പോവും. ക്ലീറ്റോ അപ്പൊ നല്ല സീരിയലൊക്കെ ചെയ്യുന്നതിന് അവാർഡ് കിട്ടോ? ഇങ്ങനെയൊക്കെ നിങ്ങൾ അവാർഡ് കൊടുത്താല് അതിന് എവിടെ നല്ല സീരിയൽ ഇരിക്കണം? ഒന്നിനും നിലവാരം ഇല്ല, എല്ലാം ഈ പറഞ്ഞൊരു സ്ത്രീകളെയും കുട്ടികളെയും മോശമാക്കി ചിത്രീകരിക്കുന്നതാണ് മൊത്തത്തിലുള്ളത്. അത് പൊതുവേ അങ്ങനെ ഒരു പറച്ചിലുണ്ട്. അയ്യോ, അപ്പൊ ഈ സമൂഹത്തിലൊന്നും സ്ത്രീകളെയും കുട്ടികളെയും ആരും ഉപദ്രവിക്കുന്നില്ലല്ലേ? ഏയ്, അതൊക്കെ നിത്യസംഭവം നാട്ടിൽ നടക്കുക, അതാ നടന്നോട്ടെ, അതിവിടെ നടന്നോണ്ടിരിക്കുന്ന കാര്യം. പക്ഷെ അതിനെടുത്ത് ചിത്രീകരിച്ചിട്ട് ടി വി കൂടെ കാണിക്കുക എന്ന് പറയുമ്പോൾ മഹാമോശമല്ലേ? ഭയങ്കര കുഴപ്പമുള്ളത്, അതാണ് തെറ്റ്. അപ്പൊ അതുകൊണ്ടിട്ട് സീരിയലിന് അവാർഡ് കൊടുക്കൂലേ? മാത്രല്ല ഇത് എന്തോന്ന് കണ്ണീർ സീരിയൽ, കണ്ണീർ സീരിയൽ, കരച്ചിൽ 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 തന്നെ. അതാ കരയണത് അഭിനയമല്ലേ, കരയുന്നത് കഴിവല്ലേ? ആ അവരെപ്പോഴും കരഞ്ഞോണ്ടിരിക്കല്ലേ, അവാർഡ് കിട്ടാതിരിക്കുമ്പോൾ അവരങ്ങ് കരഞ്ഞോളും. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴത്തേനും സാറിനും അത് ഓർമ്മയുണ്ട്. സാറാ നാടകം കണ്ട് ആ ഒരു ഒറ്റ ഇതിന്റെ പിൻബലത്തിലാണ് എന്നെ ജൂറിയിൽ എടുത്തേക്കണം. മതി, എന്റെ ക്ലീറ്റോ നാടകം കണ്ടിരിക്കാൻ പറ്റൂലായിരുന്നു, അത്ര ബോറായിരുന്നു. എന്ത് കയ്യോ, പിന്നെ വരുന്നെങ്ങാനും പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അറിയാം മനുഷ്യനെ. ഇപ്പൊ ജൂറി മോനാണ്, ഒരു പ്രമുഖനായ ജൂറി മോൻ. ഞാൻ അങ്ങനെ വിളിക്കാവോ? ജൂറി മെമ്പർ, ജൂറി മോൻ, എന്തുകൊണ്ടാണ് നീ വിളിച്ചോ? കുറെ അവന്മാരെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, കുറെ പൊട്ട പരിപാടിയായിട്ട് ഇങ്ങനെ ടി വിയിൽ വരണം, എല്ലാവരും ഞാൻ പണി കൊടുക്കണം. അവന്മാരെ ഇതിലോട്ട് വരട്ട് എൻട്രി, എന്നിട്ടാണ് എനിക്ക് തുടങ്ങാൻ അങ്ങോട്ട്. ഇല്ലെങ്കിൽ അവനൊക്കെ ഒന്ന് എൻ്റെ കാല് പിടിക്കിട്ട്. എടി, ഒരു രാഷ്ട്രീയക്കാരനെയും പുച്ഛിച്ച് കാണരുത്. എപ്പോഴാണ് കറങ്ങി തിരിഞ്ഞ് ഇതുപോലെ ഓരോ അവസരങ്ങൾ വരണമെന്ന് പറയാൻ പറ്റൂല കേട്ടോ.